ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി എത്തുമ്പോൾ പോയൊരു കാലത്തിന്റെ ചൂടലും ചൂരലുമാണ് കാങ്കോൽ വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന പി ടി പാർവതിയമ്മ. തിരഞ്ഞെടുപ്പ് കാലം എക്കാലവും പാർവതിയമ്മക്ക് ആവേശം തന്നെയാണ്. എല്ലാ തിരഞ്ഞെടുപ്പ് കാലവും പാർവതിയമ്മയ്ക്ക് ഏറെ ആവേശം നിറഞ്ഞതാണ്. ഈ ആവേശം ഇവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെതു കൂടിയാണ്. കോറോത്താണ് പാർവതിയമ്മയുടെ സ്വദേശം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പാർവതിയമ്മയുടെ ബാല്യ കൗമാരങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകൾക്കും പാർവതി അമ്മയുടെ ഓർമ്മകളിൽ ചുവപ്പിന്റെ നിറമാണ്. എന്റെ മക്കൾ അച്ഛൻ പറഞ്ഞു, എനി നീ ഇനി വോട്ട് തന്നെ ചെയ്യണം എപ്പോഴും, പിന്നെ നീ മാറ്റി ചെയ്യരുത്. എന്റെ ഏട്ടൻ മനങ്ങൊന്ന് മരിച്ചിന്, അതുകൊണ്ട് ഞാൻ എല്ലാം പാർട്ടിക്കാരാണ്, അതുകൊണ്ട് നീയും പാർട്ടിക്കാരാണ് എന്നോട് പാർട്ടിക്കാരാണ് പറഞ്ഞു. അന്നേരം മുതല് ഞാൻ പാർട്ടിയിൽ കൂടി. നീ ആ പാർട്ടി ഞാൻ ഇന്നും വിട്ടിട്ടില്ല, എന്റെ മരണം വരെ ഞാൻ വിടുതിഞ്ഞില്ല എന്റെ പാർട്ടി. എന്റെ ആദ്യമായി വോട്ട് ചെയ്തത് കോറോം ഇരൂർ സ്കൂളിലാണ്. അരിവാളും നെൽക്കതിരനുമാണ് അക്കാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്നതെന്ന് പാർവതിയമ്മ ഓർക്കുന്നു. വോട്ട് ചെയ്തു തുടങ്ങുന്നതിനു മുൻപേ നാട്ടിലെ തിരഞ്ഞെടുപ്പ് കാഹളം എല്ലാവരിലും ആവേശം പടർത്തുന്നതായിരുന്നു. അന്നും ഈ വോട്ട് മടക്കിയിടലാണ്, പെട്ടിയിൽ മടക്കിയിടലാണ്, അതല്ലാതെ ഓർമ്മയുണ്ട്. മടക്കി ഇട്ട് വോട്ടും ചെയ്തിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ വന്നു കോറോത്തേക്ക്. കോറോത്ത് വന്നു കുറേ നാൾ കോറോത്ത് നിന്നു. ആടുന്ന് പിന്നെ ഞാൻ കാങ്കോലേക്ക് വന്നു. ആ കാങ്കോലേക്ക് വന്നേരം എൻ്റെ കാരണവറുണ്ട് ഒരാൾ. ആ കാരണവർ ചോദിച്ചു, നീ എവിടെ ആർക്ക് വോട്ട് ചെയ്തത് എന്നോട്. ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ ഈ പാർട്ടിക്ക് അമ്മാവൻ പറഞ്ഞ പോലെ ചെയ്യാൻ എനിക്കാവില്ല, എൻ്റെ മക്കളച്ഛൻ പറഞ്ഞ കണക്ക് ഞാൻ ചെയ്തു എന്ന് അമ്മാവനോട് പറഞ്ഞു. അമ്മാവൻ കോൺഗ്രസ്സുകാരനാണ്. അന്ന് ഇവിടെ അമ്മമ്മു, അമ്മാവൻ, വലിയരുള്ള എന്താട്ടൻ, ഇവരെല്ലാം ഒരു കോൺഗ്രസ്സുകാരാണ് രണ്ടു മൂന്നാള്. പിന്നെ ബാക്കിയുള്ളവരെ പാർട്ടിക്കാറില്ല. പാർവതി അമ്മയുടെ അമ്മാവന്മാർ കടുത്ത കോൺഗ്രസ് പ്രവർത്തകരായിരുന്നിട്ടും അതിനെയൊക്കെ എതിർത്ത് സ്വന്തം നിലപാടെടുത്തതിൽ പാർവതിയമ്മ ഇന്നും അഭിമാനിക്കുന്നു. അക്കാലങ്ങളിലെ സംഭവങ്ങളൊക്കെ പുതിയ കാലത്തിരുന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം തന്നെയാണെന്ന് പാർവതിയമ്മ പറയുന്നു. ഒപ്പം ഇക്കുറിയും തന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും പാർവതിയമ്മ ഓർമ്മപ്പെടുത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.